തിന്മയുടെ സാഗരത്തിൽ നീന്തി തുടിക്കുന്ന ലോകത്തിന് പ്രത്യാശയുടെ മഴവില്ലാണ് പരിശുദ്ധ അമ്മയെന്ന് പറഞ്ഞു വെച്ചത് പത്താം പിയൂസ് മാർപ്പാപ്പയാണ്. അതെ, ജപമാലയുടെ ശക്തിയും ആത്മീയ സൗന്ദര്യവും സ്വായത്തമാക്കിയ നിരവധി പുണ്യാത്മാക്കൾ ചരിത്രത്തിലുണ്ട്. ജപമാലയുടെ പ്രാധാന്യം നൂറ്റാണ്ടുകളായി സഭയിൽ നിലവിലുണ്ട്. ലയോ 13-ാമൻ മാർപ്പാപ്പയാണ് ഒക്ടോബർ മാസം ജപമാല മാസമായി ആചരിക്കുവാൻ പ്രഖ്യാപിച്ചത്. ലയോ 13-ാമൻ മാർപ്പാപ്പ പരിശുദ്ധ അമ്മയെക്കുറിച്ച് 11 ചാക്രിക ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഏറ്റവും സുന്ദരമായ ചാക്രിക ലേഖനമാണ് ദൃഢവിശ്വാസവും ഭക്തിയും. ജപമാലയുടെ പാപ്പ എന്നാണ് ലയോ 13-ാമൻ മാർപ്പാപ്പ അറിയപ്പെടുന്നത്. ക്ലെമന്റ് 11-ാമൻ മാർപ്പാപ്പയാണ് എല്ലാ വർഷവും ഒരു പ്രത്യേക സമയത്ത് ജപമാല ചൊല്ലി മറിയത്തെ ബഹുമാനിക്കണമെന്ന് നിഷ്കർഷിച്ചത്. എല്ലാ തിന്മകൾക്കും മറുമരുന്നും എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടവുമാണ് ജപമാലയെന്ന് മാർപ്പാപ്പ പറഞ്ഞു വെച്ചു. ഗ്രിഗറി 13-ാമൻ മാർപ്പാപ്പ 1573-ൽ തൻ്റെ മോണൻ അപ്പോസ്തോലസ് എന്ന തിരുവെഴുത്ത് വഴി ഒക്ടോബർ മാസം 7-ാം തീയതി ജപമാല രാജ്ഞിയുടെ തിരുനാളായി പ്രഖ്യാപിച്ചു. ജപമാലയിൽ ക്രിസ്തു രഹസ്യങ്ങളാണ് നാം ധ്യാന വിഷയമാക്കുന്നത്. ജപമാലയർപ്പണം വഴി ക്രിസ്തുവിനോടുള്ള വിശ്വാസമാണ് നാം പ്രഘോഷിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മറിയത്തോടൊപ്പവും മറിയത്തോടു കൂടെയും നാം ഈശോയിലേക്ക് കൂടുതൽ അടുക്കുന്നു. പരിശുദ്ധ കനികാമറിയത്തിൻ്റെ ദൈവമാതൃത്വത്തെ ഏറ്റുപറയുന്ന പ്രാർത്ഥനയാണ് ജപമാല. മിശിഹാ സംഭവത്തിൻ്റെ പൂർണ്ണതയായ പരിശുദ്ധ കുർബാനയിലേക്കുള്ള മനോഹര പാതയാണ് ജപമാല. പരിശുദ്ധ കനികാമറിയത്തോടൊപ്പമുള്ള ഒരു തീർത്ഥയാത്രയും കൂടിയാണ് ജപമാല. സാധാരണക്കാർക്ക് നല്ല ഒരു സമൂഹ പ്രാർത്ഥന നൽകുക എന്നതായിരുന്നു ജപമാല പ്രാർത്ഥന രൂപം കൊണ്ടതിൻ്റെ പിന്നിലെ രഹസ്യം. ഈ പ്രാർത്ഥന വഴി നമ്മുടെ വിശ്വാസത്തിന് നവമായ ഒരു ചൈതന്യവും ഉണർവും ലഭിക്കുന്നു. നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിൽ ജപമാല വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ചെല്ലാൻ പറ്റുന്ന ഏറ്റവും മനോഹരവും എളുപ്പമുള്ളതുമായ ഒരു പ്രാർത്ഥനയാണ് ജപമാല. ഈ ജപമാല മാസത്തിൽ ലോകം മുഴുവനിലും അർപ്പിക്കുന്നതും അർപ്പിക്കാനിരിക്കുന്നതുമായ ജപമാല മണികളിൽ ലോകം മുഴുവൻ്റെയും രക്ഷയ്ക്ക് വേണ്ടിയും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും അമ്മ മാധ്യസ്ഥം യാചിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. COVID-19 അതിവ്യാപനത്താൽ ലോകമാകെ ഇന്ന് ആശങ്കയിൽ അമർന്നിരിക്കുകയാണ്. ഈ ആശങ്കയിൽ നിന്നും ലോകത്തെ രക്ഷിക്കുവാനായി നമുക്ക് അമ്മയുടെ മാധ്യസ്ഥം തേടാം. ഈ ദിനങ്ങളിൽ നമ്മുടെ അധരങ്ങളിൽ നിന്നും ഹൃദയങ്ങളിൽ നിന്നും ഉയരുന്ന ജപമാലകളിലൂടെ നമുക്ക് അവരെ വേദനയും കണ്ണീരും ഒപ്പുവാനുള്ള ആഗ്രഹവും കരുത്തും പരിശുദ്ധ അമ്മ നമുക്ക് നേടിത്തരുമെന്ന് ഉറച്ചു വിശ്വസിക്കാം. കുടുംബങ്ങൾ ദൈവാനുഗ്രഹം കൊണ്ട് നിറയാൻ ജപമാല പോലെ മറ്റൊരു ഉത്തമ മാർഗമില്ലെന്നും ജപമാല ചെല്ലുന്ന കുടുംബം ഭൂമിയിൽ വിശുദ്ധ നിലവും പരിശുദ്ധിയുടെ ആലയവും ക്രിസ്തീയ പുണ്യാഭ്യാസ വേദിയുമാണെന്ന് 12-ാം പിയൂസ് മാർപ്പാപ്പ പറഞ്ഞത് നമുക്കോരോരുത്തർക്കും പ്രചോദനമാകട്ടെ.